ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാർ. പ്രായഭേദമന്യേ വി എസ് സർക്കാരിന്റെ കാലത്തെ സത്യവാങ്മൂലത്തിൽ പ്രായഭേദമന്യേ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. വി എസ് സർക്കാരിന്റെ കാലത്തെ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സർക്കാർ വ്യക്തമാക്കി. യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കരുത് എന്ന അഡീഷണൽ സത്യവാങ്മൂലം പിൻവലിച്ചു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേർന്നുണ്ട്. സർലിംഗ്, ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് സർക്കാർ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? സൗമ്യ, ശബരിമല കേസിൽ 2007 ഒരു സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചത്. പി എസ് സർക്കാരിന്റെ കാലത്ത് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണം എന്ന് നിർണായകമായി ആവശ്യപ്പെട്ടിരുന്നു. ഇതേ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാനാകില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് യു ഡി എഫ് സർക്കാർ നൽകിയ അഡീഷണൽ സത്യവാങ്മൂലം നിലനിൽക്കുന്നതല്ല എന്നും ആദ്യഘട്ടത്തിൽ നൽകിയ പ്രധാന സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നതായും ഇന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് എതിർപ്പ് ഉയർത്തിയെങ്കിലും പ്രാഥമിക വാദത്തിൽ ഈ എതിർപ്പ് സുപ്രീം കോടതി അംഗീകരിച്ചില്ല. തുടർവാദത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇതിനിടയിൽ സുപ്രീം കോടതി സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ നടത്തി. അതിൽ ഒന്ന്, ഈ ശാരീരികമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ തടയാനാകും. സന്തോഷിലേക്ക് എത്താം. വളരെ സുപ്രധാനമായ ഒരു കേസ്, അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് എടുത്തിരിക്കുന്നത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശം ഏതു പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശിപ്പിക്കണം എന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നതായാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ സത്യമൂലത്തിൽ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. 2007 ഇതുമായി ബന്ധപ്പെട്ട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. അതിൽ ഉറച്ചിരുന്നിരിക്കുന്നതായാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സന്തോഷ് സാലിംഗ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. സന്തോഷ്, എങ്ങനെയായിരുന്നു ഇതിന്റെ വാദം? പ്രാഥമിക വാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ആദ്യ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അറിയിച്ച സാഹചര്യത്തിൽ ഇനിയും തുടർവാദത്തിലേക്ക് സുപ്രീം കോടതി കടക്കും. അടുത്ത വർഷം ഫെബ്രുവരി 20 കേസ് പരിഗണിക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ സുപ്രീം കോടതി ഉയർത്തിയ ചോദ്യങ്ങളാണ് ശാരീരിക അവശതകൾ മൂലം സ്ത്രീകൾ പ്രവേശിക്കുന്ന എങ്ങനെ തടയാനാകും. ഇത് അവർ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ലേ? കൂടാതെ ഒരു സ്വകാര്യ സ്വതായ മഠവും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള ക്ഷേത്രവും തമ്മിൽ വ്യത്യാസമുണ്ട്. പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള ക്ഷേത്രത്തിൽ തുല്യത അവഗണിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം പ്രവേശനം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകുമോ എന്ന കാര്യങ്ങൾ പരിശോധിക്കും എന്നാണ് സുപ്രീം കോടതി അറിയിച്ചത്. വിശദമായ വാദം കേൾക്കും. ഇതിനിടയിൽ അയ്യപ്പ സേവാസംഘത്തിന്റെയും മറ്റു പൊതുജനങ്ങളുടെയും ഭാഗത്തുനിന്ന് സ്ത്രീകളുടെയും ഭാഗത്തുനിന്നൊക്കെ ചില കക്ഷി ചേരാനുള്ള അവസരം ചോദിച്ചിരുന്നു. പക്ഷേ സുപ്രീം കോടതി ഇത് അംഗീകരിച്ചില്ല. ഇങ്ങനെ എല്ലാവരെയും കേസിലോട്ട് ഉൾപ്പെടുത്താനാവുകയില്ല. കേസിന്റെ അവസാന വാദത്തിൽ ഈ നിങ്ങളുടെ വാദം കൂടി പരിഗണിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണ് സുപ്രീം കോടതി ഇന്ന് ചെയ്തത്. അതായത് ഇന്നിപ്പോൾ ഒരു പ്രാഥമിക വാദം എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അതായത് സർക്കാരിന്റെ സത്യവാങ്മൂലം, അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക കാര്യങ്ങൾ മാത്രമാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റ് വിഷയങ്ങൾ കൂടി പരിഗണിച്ചു വരുമ്പോൾ, പ്രത്യേകിച്ച് മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് കക്ഷി ചേർന്നിട്ടുള്ള മറ്റ് ആളുകളുടെ ഹർജിയിലേക്കൊക്കെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. സൗമ്യ, അക്കാര്യത്തിൽ ഇന്ന് സുപ്രീം കോടതി വ്യക്തത വരുത്തി. നിലവിൽ ശബരിമലയിൽ പ്രായഭേദമന്യേ പ്രവേശിപ്പിക്കാമെന്ന് അറിയിച്ചുകൊണ്ട് 2007 നൽകിയ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള വാദമായിരിക്കും ഇനി കേൾക്കുക. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഈ ഇത് ഒരു നിലപാട് മാത്രമായിരിക്കും, അന്തിമ തീരുമാനമല്ല. ഇതിനെ ദേവസ്വം ബോർഡ് എതിർക്കുന്നുണ്ട്. കാരണം നിലപാടുകൾ സംസ്ഥാന സർക്കാർ മാറ്റുന്നു. ഇടയ്ക്ക് അഡീഷണൽ സത്യവാങ്മൂലത്തിലൊക്കെ നിലപാടിൽ മാറ്റം വരുത്തിയിരുന്നു എന്ന് ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാണിച്ചു. ഇത് എന്താ അംഗീകരിച്ചില്ല, പകരം അത് തുടർവാദത്തിൽ കേൾക്കാം എന്ന് പറഞ്ഞു. സന്തോഷ് സാലിംഗാണ് വിവരങ്ങൾ നൽകിയത്. 2007 നൽകിയ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നു. പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാമെന്നൊരു നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ സർക്കാർ സത്യവാങ്മൂലത്തിലൂടെ സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്.